നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജപക്സെ കുടുംബത്തിന് പൂർണ്ണമായി അടിതെറ്റി. ഇപ്പോഴിതാ ഗോത്തബയ രാജപക്സെയെ ജനം കൂകി ഓടിക്കുന്നു. സ്വന്തം രാജ്യത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്ന പ്രസിഡന്റ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ ജനം ഒടുവിൽ പ്രസിഡന്റിൻ്റെ കൊട്ടാരം കൈയടക്കി. ജനങ്ങൾ ഒന്നടങ്കം പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ച. പതിനായിരക്കണക്കിന് ജനങ്ങളാണ് പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിയത്. ബാരിക്കേഡുകൾ തട്ടിമറിച്ചുകൊണ്ട് സൈന്യത്തെ നോക്കുകുത്തിയാക്കി ജനങ്ങളുടെ മുന്നേറ്റം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബസ്സുകളിലും ട്രെയിനുകളിലുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഇതാ തലസ്ഥാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രസിഡന്റിൻ്റെ രാജി ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ദിവസങ്ങളായി. എങ്കിലും ഗോത്തബയ രാജപക്സെ സൈന്യത്തെ ഉപയോഗിച്ച് ഇതുവരെ പിടിച്ചു നിന്നു. പ്രസിഡന്റിൻ്റെ രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ ഒടുവിൽ സൈന്യത്തിൻ്റെ ഒരു ഭാഗം കൂടി ചേർന്നതോടെ അക്ഷരാർത്ഥത്തിൽ ഗോത്തബയ നടുങ്ങിപ്പോയി. പിന്നീട് രാജ്യം വിടുക എന്ന ഒറ്റപ്പോംവഴി മാത്രമായി പ്രസിഡന്റിൻ്റെ മുന്നിൽ. ക്രിക്കറ്റ് താരം സനത് ജയസൂര്യ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖരാണ് പ്രസിഡന്റ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതിയത്. മാന്യതയുണ്ടെങ്കിൽ തോറ്റു തുന്നം പാടിയ ഈ പ്രസിഡന്റ് രാജിവെക്കാൻ സനത് ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ക്രിക്കറ്റ് താരങ്ങളും കായിക താരങ്ങളുമൊക്കെ പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്നു. സൈന്യത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ജനങ്ങൾ തെരുവിൽ നിന്ന് പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്ക്. ഗോത്തബയ രാജ്യം വിട്ടതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇപ്പോഴും സൈനിക ആസ്ഥാനത്ത് തന്നെ പ്രസിഡന്റ് തുടരുന്നുവെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരച്ചെത്തിയ പ്രക്ഷോഭകരെ തടയാൻ സൈന്യം ആദ്യം ആകാശത്തേക്ക് വെടിവെച്ചു. എന്നാൽ പ്രക്ഷോഭകർ ഭയപ്പെട്ടില്ല. അവർ മുന്നോട്ട് തന്നെ നീങ്ങി. ഏകദേശം 30 ആളുകൾക്ക് പരിക്ക് പറ്റിയെന്നാണ് ലങ്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. തലസ്ഥാനത്തെ റോഡ് റെയിൽ ഗതാഗതം പൂർണ്ണമായി പ്രക്ഷോഭകാരികൾ ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ നിർത്തിവെച്ച ട്രെയിൻ സർവീസുകൾ പ്രക്ഷോഭകാരികൾ തന്നെ ഇടപെട്ട് പുനരാരംഭിച്ചു. ഈ ട്രെയിനുകളിലാണ് സാധാരണ ജനങ്ങൾ തലസ്ഥാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിതിഗതികൾ രൂക്ഷമായതോടെ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ രാഷ്ട്രീയ പാർട്ടികളുടെ അടിയന്തര യോഗം വിളിച്ചു. സമാധാനത്തിന് സ്പീക്കറുടെ അഭ്യർത്ഥനയുണ്ടെങ്കിലും ജനങ്ങൾ ഒന്നും ചെവിക്കൊള്ളുന്നില്ല. എവിടെയെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ കണ്ടാൽ അടിച്ചോടിക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും കയ്യേറ്റങ്ങൾ തുടരുന്നു. പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരും ബാർ അസോസിയേഷനും പോലീസ് മേധാവിക്കെതിരെ പരാതി നൽകും എന്ന് ഭീഷണി ഉയർത്തിയതോടെയാണ് പോലീസ് മേധാവി നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന കർഫ്യൂ പിൻവലിച്ചത്. കർഫ്യൂ പിൻവലിച്ചതോടെ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രക്ഷോഭകാരികൾ ഒരുമിച്ച് പരേഡ് ആരംഭിക്കുകയായിരുന്നു. ഇരച്ചെത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ സൈന്യത്തിനോ കഴിഞ്ഞില്ല എന്നതാണ് ഏറെ സവിശേഷത. എതിർക്കാൻ ശ്രമിച്ച സൈനികർക്ക് വ്യാപകമായി പരിക്കേറ്റു. പ്രക്ഷോഭകാരികൾക്കൊപ്പം ചേരാനെത്തിയ മുൻമന്ത്രിയെ ജനങ്ങൾ തന്നെ കയ്യേറ്റം ചെയ്തു. ഇത് രാഷ്ട്രീയ നേതാക്കളുടെ പ്രക്ഷോഭമല്ലെന്നും ജനങ്ങളുടെ മുന്നേറ്റമാണെന്നും അവർ രാഷ്ട്രീയ നേതാക്കളെ ഓർമ്മിപ്പിച്ചു. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലെ നീന്തൽക്കുളത്തിൽ വരെ പ്രക്ഷോഭകാരികൾ നീന്തിത്തുടിക്കുന്ന ദൃശ്യങ്ങൾ ലോകം വൈറലാകുന്നു. പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് മാസങ്ങളായി ശ്രീലങ്കയിൽ തുടരുന്ന മുന്നേറ്റമാണ് ഇപ്പോൾ വലിയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത്. ആദ്യം മഹീന്ദ രാജപക്സെ എന്ന ആ കരുത്തൻ വീണു. പിന്നീട് രാജപക്സെ കുടുംബം പൂർണ്ണമായി നിലംപൊത്തുന്ന കാഴ്ച. രാഷ്ട്രീയ പരിഹാരം ഉടനൊന്നും സാധിക്കില്ലെന്നും ലങ്കയിൽ ഇനിയും നേതാക്കൾ ക്രൂരമായി കയ്യേറ്റം ചെയ്യപ്പെടുമെന്നും കൊളംബോയിലെ ആക്ടിവിസ്റ്റുകളും നിരീക്ഷകരുമൊക്കെ പറയുന്നു. ജനം പൂർണ്ണമായും വിജയിക്കുന്ന കാഴ്ചയെന്നാണ് ക്രിക്കറ്റ് താരങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിഗതികളെ വിലയിരുത്തി സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. എന്തിനേറെ സനത് ജയസൂര്യ വരെ പ്രക്ഷോഭകർക്കൊപ്പം ചേർന്ന് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്കുള്ള ആ പ്രകടനത്തിൽ പങ്കെടുത്തു. രാജിവെക്കാനോ എക്സിക്യൂട്ടീവ് അധികാരം ഉപേക്ഷിക്കാനോ ഗോത്തബയെ ഉദ്ദേശിച്ചില്ല എന്നിടത്താണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. മഹീന്ദ രാജപക്സെ രാജിവെച്ച് റെനിൽ വിക്രമസിംഗെ കൊണ്ടുവന്നു എങ്കിലും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായില്ല. അപ്പോഴും രാജപക്സെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു ഭരണകൂടം. ശ്രീലങ്കയിൽ അധികാരത്തിൽ കടിച്ചു തൂകാനുള്ള മഹീന്ദ രാജപക്സെയുടെ നാണംകെട്ട കളികൾക്കു ശേഷമാണ് ഒടുവിൽ ദയനീയമായ രാജി. അതിനു തൊട്ടു മുൻപ് ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിയിരുന്നു. 13 മുൻപ് ഒരു മെയ്യിൽ കൊണ്ടാടപ്പെട്ട മഹീന്ദ രാജപക്സെ മറ്റൊരു മെയ്യിൽ വീണുടയുന്ന കാഴ്ച.
ജനത്തിന്റെ പ്രതിഷേധം പിടിച്ചു നിർത്താവനാവാതെ കഴിഞ്ഞ മെയ്യിൽ മഹീന്ദ രാജപക്സെ സ്ഥാനം വിട്ടൊഴിഞ്ഞു എങ്കിലും ആ കുടുംബത്തിലെ ഗോത്തബയ രാജപക്സെ എല്ലാ അധികാരങ്ങളും കൈയാളി അപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗമായി നേതാവായി തുടർന്നു. ശ്രീലങ്കയിലെ ഭൂരിപക്ഷമായ സിംഹളക്കാർ തെരുവുകളായ തെരുവുകളിലെല്ലാം കിരീബാത് എന്ന പാൽച്ചോർ വിതരണം ചെയ്ത് മഹീന്ദ രാജപക്സെയുടെ ഒളിച്ചോട്ടം ആഘോഷിച്ചു. സിംഹമുദ്രയുള്ള ലങ്കൻ പതാക അന്നെല്ലാ തെരുവുകളിലും ഉയർന്നു പാറിയിരുന്നു. ഇപ്പോഴുമത് ആ പതാക തന്നെയാണ് ഗോത്തബയ രാജപക്സെയുടെ ആ കൊട്ടാരത്തിനു മുന്നിൽ പാറിക്കളിക്കുന്നത്. ശ്രീലങ്കയെന്ന ദ്വീപുരാഷ്ട്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി ഒരിക്കൽ ചരിത്രത്തിൽ വീരപുരുഷനായി വാഴ്ത്തിയ ആ മഹീന്ദ രാജപക്സെയുടെ വീഴ്ച, പിന്നീട് ഗോത്തബയ രാജപക്സെയുടെ ഇപ്പോഴത്തെ വീഴ്ച, വിചിത്രമാണ് ലങ്കയിലെ അവസ്ഥ. രാജപക്സെ കുടുംബത്തിന്റെ ദുരന്തം പൂർണ്ണമായി പൂർത്തിയാകുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും. ആ കുടുംബം പയറ്റി നോക്കിയ സകല രാഷ്ട്രീയ അടവുകളും ചിന്നിച്ചിതറി, ദയനീയമായി പരാജയപ്പെട്ടു. തെരുവിലിറങ്ങിയ ജനങ്ങളെ വെല്ലുവിളിച്ച രാജപക്സെ കുടുംബത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സൈന്യത്തെ പോലും തങ്ങൾക്കൊപ്പം നിർത്താൻ കഴിയാതെ ദയനീയമായ തോൽവി. ബുദ്ധമത കേന്ദ്രമായ അനുരാധപുരിയിൽ മഹീന്ദ രാജപക്സെയെ ജനക്കൂട്ടം ചോദ്യം ചെയ്തത് എതിർപ്പിന്റെ പരകോടി തന്നെയാണ് അന്ന് പ്രകടമാക്കിയത്. ഒരിക്കലും മഹീന്ദ ഇത്തരമൊരു വീഴ്ചയും പതനവും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് ചരിത്രത്തിലെ മറ്റൊരു സത്യം. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരങ്ങളായ സനത് ജയസൂര്യയും കുമാർ സംഗക്കാരയും മഹേള ജയവർദ്ധനയും ഒക്കെ ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നേരിട്ടെത്തുന്ന കാഴ്ച. അവരൊക്കെ സമൂഹ മാധ്യമങ്ങളിലും തങ്ങളുടെ പിന്തുണ പ്രക്ഷോഭകർക്ക് അറിയിച്ചുകൊണ്ടിരുന്നു. പരാജയപ്പെട്ട ഒരു നേതാവിനെ പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി ജനങ്ങൾ ഒന്നിക്കുന്ന കാഴ്ച. എന്റെ ജീവിതത്തിലുടനീളം ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടില്ല. ഞാനിപ്പോഴും ശ്രീലങ്കയിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കും, ഉടൻ വിജയം ആഘോഷിക്കും, ഈ കൂട്ടായ്മ തകരരുത് എന്ന് സനത് ജയസൂര്യ ട്വീറ്റ് ചെയ്യുന്നു. രാജിവെക്കാനുള്ള മാന്യത പ്രസിഡന്റ് കാണിക്കണം എന്ന് സനത് ജയസൂര്യ നേരത്തെ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് കൂടുതൽ പിന്തുണയുമായി ക്രിക്കറ്റ് താരങ്ങൾ ഇപ്പോൾ പ്രക്ഷോഭകർക്കൊപ്പം ചേർന്നിരിക്കുന്നത്. രാജപക്സെ കുടുംബത്തെ ഓൾ ഔട്ടാക്കിയ ജയവർദ്ധന ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആഘോഷ തിമിർപ്പിലാണ്. ജനം വിജയിക്കുന്ന കാഴ്ചയാണ് ലങ്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നിവർ വാഴ്ത്തിപ്പാടുന്നു. ഇത് നമ്മളുടെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന് പ്രക്ഷോഭകർ പ്രസിഡന്റിന്റെ വസതി വളയുന്ന വീഡിയോ ട്വീറ്റ് ചെയ്തുകൊണ്ട് സംഘക്കാരെ പറയുന്നു. ബാരിക്കേഡുകൾ മറികടന്നു കുതിച്ച പ്രക്ഷോഭകരുടെ ദൃശ്യങ്ങൾ ലോകമാധ്യമങ്ങൾ കൊണ്ടാടുകയാണ്. ശ്രീലങ്കയുടെ തകർച്ചയുടെ പിന്നിൽ വല്ലാത്തൊരു കഥയുണ്ട്. മാസങ്ങളായി അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അതുതന്നെയാണ് ജനങ്ങൾ ഇത്രയേറെ തെരുവിലേക്ക് ഇറങ്ങാൻ കാരണം. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലെ കിടപ്പുമുറികൾ മുതൽ സ്വിമ്മിംഗ് പൂള് വരെ ജനങ്ങൾ കൈയടക്കുന്ന കാഴ്ച, അവർ നീന്തിത്തുടിക്കുന്ന ദൃശ്യങ്ങൾ, കിടപ്പുമുറിയിൽ അനേകായിരങ്ങൾ ഇടിച്ചു കയറി ഇതാ പ്രസിഡന്റിന്റെ കട്ടിലിൽ തന്നെ കിടന്ന് തങ്ങളുടെ ആഘോഷം പൂർത്തിയാക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്ന പേരിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ എടുത്തുകൂട്ടിയ വിദേശ വായ്പകൾ തന്നെയാണ് ശ്രീലങ്കയുടെ പതനത്തിന് കാരണം. മഹീന്ദ രാജപക്സെ പ്രസിഡന്റായ കാലം മുതൽ 2019 വരെ ഇത്തരത്തിൽ വിദേശ വായ്പകൾ ദിവസേനയെന്നോണം തരപ്പെടുത്തിക്കൊണ്ടിരുന്നു. കമ്മീഷൻ തന്നെയായിരുന്നു രാജപക്സ കുടുംബത്തിന്റെ കണ്ണ്. 2019 വരെ $12 ബില്യൺ ചൈന ലങ്കയിൽ നിക്ഷേപിച്ചത്. പദ്ധതികളിൽ നിന്ന് പ്രതീക്ഷിച്ച നേട്ടം കിട്ടാതിരിക്കുകയും കരുതൽ ധനം കാലിയാവുകയും ചെയ്തതോടെ ശ്രീലങ്കൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. വരുമാനത്തിന്റെ 83% തിരിച്ചടവുകൾക്കായി ചെലവഴിക്കേണ്ടി വന്നതോടെ ആ രാജ്യം കുത്തുപാളയായി. കൊളംബോ നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഈ രാജ്യം ഇത്ര വലിയ സാമ്പത്തിക തകർച്ചയിലാണ് എന്ന് ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ കഴിയില്ല. ഇതൊരു വികസിത രാജ്യം എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഇരുവശത്തും ആകാശം മുട്ടയുള്ള കെട്ടിടങ്ങൾ, മികച്ച റോഡുകൾ, പാലങ്ങൾ, പവർ പ്ലാന്റുകൾ ഒക്കെ. കൊളംബോയുടെ ഹൃദയഭാഗത്തെ പാർക്കുകളും തുറമുഖങ്ങളും ഒക്കെ കാണുമ്പോൾ ശ്രീലങ്കയുടെ മറ്റൊരു മുഖമായിരുന്നു ലോകത്തിനു മുന്നിൽ ആദ്യം തുറക്കപ്പെട്ടത്. 2000 അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ശ്രീലങ്ക വൻതോതിൽ വിദേശ വായ്പ തരപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയും ചെയ്യും എന്ന് മഹീന്ദ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പദ്ധതികൾക്കെല്ലാം കൈയയച്ച് പണം നൽകി കടം നൽകി ആ രാജ്യത്തെ കെണിയിലാക്കിയത് ചൈനയുടെ തന്ത്രങ്ങൾ. മഹീന്ദ രാജപക്സെ പ്രസിഡന്റായ കാലം മുതൽ 2019 വരെ $12 ബില്യൺ അങ്ങനെ ചൈനയിൽ നിന്ന് ലങ്കയിലേക്ക് ഒഴുകി.
ഈ പദ്ധതികളുടെ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതകൾ മനസ്സിലാക്കാതെ ഈ പ്രോജക്റ്റുകൾ ലാഭകരമാകുമോ എന്ന് പഠിക്കാതെ നടത്തിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ വിനയായി മാറി ശ്രീലങ്കയ്ക്ക് 2018-ഓടെ $5 ബില്യൺ മുകളിലേക്ക് വിദേശകടം കുതിച്ചു കയറി. 6.5% എന്ന കൂടിയ പലിശ നിരക്കിലായിരുന്നു ശ്രീലങ്കയുടെ ഈ പദ്ധതികൾക്കായുള്ള കടമെടുപ്പ്. ഒടുവിൽ GDP യുടെ സിംഹഭാഗവും ലോൺ അടയ്ക്കാനായി മാറ്റിവെക്കാൻ വിധിക്കപ്പെട്ടതോടെ ശ്രീലങ്ക കൂപ്പുകുത്തി. ശ്രീലങ്കയുടെ തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ നിർമ്മിതികൾ സ്വന്തമാക്കാനുള്ള ചൈനയുടെ ആസൂത്രിത നീക്കമാണ് ഇത് എന്നവർ മനസ്സിലാക്കാതെ പോയി. പ്രതിസന്ധി മൂർച്ഛിച്ചപ്പോൾ പ്രധാനമന്ത്രി ഒഴികെ ക്യാബിനറ്റിലെ എല്ലാ മന്ത്രിമാരും രാജിവെച്ചു. പക്ഷേ മഹീന്ദ രാജപക്സെയുടെ സീറ്റിനായി ജനം മുറവിളി കൂട്ടി. ശ്രീലങ്കയിലെ 26 മന്ത്രിമാരുടെയും രാജി സ്വീകരിച്ചതായി പ്രസിഡന്റ് ജനങ്ങളെ അറിയിച്ചുവെങ്കിലും ജനങ്ങൾ തൃപ്തരായില്ല. ഒടുവിൽ മഹീന്ദ രാജപക്സെയുടെ രാജി. അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. ജനങ്ങൾ പ്രക്ഷോഭം അനുദിനം ശക്തമാക്കി. ഒടുവിൽ ഇതാ പ്രസിഡന്റ് രാജ്യം വിട്ടോടുന്ന കാഴ്ച. ശ്രീലങ്കയുടെ തൊട്ടടുത്താണ് കേരളം. കേരളം കൂടുതലായി ശ്രീലങ്കയിലെ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കുന്നതിന് ഒരൊറ്റ കാരണം മാത്രം. കടമെടുപ്പ് എന്ന ഒറ്റ പ്രക്രിയയിലൂടെയാണ് കേരളവും പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇതെത്ര കാലം എന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ദൂരം അധികമില്ല എന്ന് വിദഗ്ധരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സാമ്പത്തിക അച്ചടക്കവും വിദേശ വായ്പകളുമൊക്കെ ഏറ്റവും സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ എന്ന് ശ്രീലങ്ക നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓഫ് ബജറ്റ് കടങ്ങൾ കേരളത്തിൽ പെരുകുന്നു. കിഫ്ബിയുടെ രൂപത്തിലും KSSB യുടെ രൂപത്തിലുമൊക്കെ ഇവിടെ കോടാനുകോടികളാണ് കടമെടുപ്പ് നടത്തിയിരിക്കുന്നത്. എപ്പോഴെങ്കിലും സാമ്പത്തികമായി ഒരു തളർച്ച വന്നാൽ കേരളം കൂടുതൽ ദുർബലാവസ്ഥയിലാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ നീക്കങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ കൂടുതൽ ആശങ്കയോടെ നമ്മൾ നോക്കിക്കാണുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.